ജനങ്ങൾക്കും പ്രകൃതിക്കും ദോഷകരമായ കണ്ണൂർ ജില്ലയിലെ കൃത്രിമ ജലപാതയ്ക്കെതിരെ പ്രതിഷേധം ശക്തിപ്പെടുത്തി ജനങ്ങൾ കൃഷിഭൂമിയും വീടും കുടിവെള്ളവും ഇല്ലാതാക്കുന്ന കൃത്രിമ ജലപാത വേണ്ട എന്നാണ് ഇവർ പറയുന്നത് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു സോണൽ കൃത്രിമ ജലപാതയ്ക്കെതിരെ നേരത്തെയും പ്രതിഷേധം ഉണ്ടായിരുന്നു വീണ്ടും പ്രദേശത്ത് പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ജനങ്ങളുടെ വിമർശനം അതെ വിഷ്ണു കഴിഞ്ഞ കുറച്ചു കാലമായി നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ കൃത്രിമ ജനപാതയുടേതാ നിരവധിയായ ജനങ്ങളെ കുടിയറക്കുന്നതും അതുപോലെ തന്നെ ഇത്തരത്തിൽ കുടിവെള്ളം വരെ നഷ്ട അല്ലെങ്കിൽ നശിക്കുന്ന രീതിയിലേക്ക് ചെല്ലുന്ന ഒരു പദ്ധതിയാണിതാ ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് അതായത് കണ്ണൂർ ജില്ലയിൽ നവകേരള സദസ്സ് നടന്ന ആ ഒരു സമയത്ത് അതേ വേദിക്ക് അരികിൽ തന്നെ ഈ സമരസമിതി ഒരു ഉപവാസ സമരം നടത്തിയിരുന്നു അത് വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി ഇതാണ് ഒന്നുകൂടി ഈ ഒരു സമരങ്ങൾ വിപുലീകരിക്കാൻ വേണ്ടി തയ്യാറാക്കിയത് എന്താണ് നിലവിലെ ഒരു സാഹചര്യം നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്താണ് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട് നശിക്കുന്ന പദ്ധതിയാണ് ഇതില് കേന്ദ്രം ദേശീയ ജലപാത മൂന്ന് പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാരസ്യാഘാതവും സാമൂഹ്യാഘാത പഠനമൊക്കെ നടത്തിയിട്ട് പാരസ്യാഘാത പഠനത്തിൽ കൃത്യമായി മനസ്സിലാക്കുകയും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയും ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും മനസ്സിലാക്കിയുള്ള ഒരു പ്രധാന ഘടകം ഇത് കണ്ടൽ വനം ഇല്ലിക്കുന്ന മേഖലയിലുള്ള കണ്ടൽ വനം നഷ്ടപ്പെട്ടാൽ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തന്നെ നഷ്ടപ്പെടുമെന്നാണ് ആ പാരസ്യാഘാത ഭരണത്തിന്റെ റിപ്പോർട്ട് അതുപോലെ തന്നെ ഇവിടെ വേലിയേറ്റ വേലിയിറക്ക പ്രതിഭാസ സമയത്ത് ഇതിൽ ഇവർ പറയുന്നത് സർക്കാർ പറയുന്ന രണ്ട് മീറ്റർ വെള്ളമേഖല നിലനിൽക്കണമെന്നാണ് രണ്ട് പോയിന്റ് രണ്ട് മീറ്റർ വെള്ളം ഇതിൽ നിലനിൽക്കില്ല എന്ന് കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് മീറ്റർ വെള്ളമെങ്കിൽ നിലനിൽക്കണ ഒരു കപ്പൽ ഓടണമെങ്കിൽ അഞ്ച് മീറ്റർ വെള്ളമെങ്കിൽ നിൽക്കും രണ്ട് പോയിന്റ് രണ്ട് മീറ്റർ വെള്ളം പോലും ഇതിൽ നിലനിൽക്കില്ല എന്നുള്ള കൃത്യമായിട്ട് പഠനത്തെ മനസ്സിലാക്കിയതാണ് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോയതാണ് അത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പലതും കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ ഇത് വീണ്ടും നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഞങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഇത് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടാണ് വീണ്ടുമാണ് രണ്ടായിരത്തി പതിനേഴ് പിണറായി വിജയൻ്റെ സർക്കാരാണ് വീണ്ടും ഇത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിനൊക്കെ പല പ്രാവശ്യം നമ്മൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കേരള സർക്കാരിൻ്റെ മുന്നിലേക്ക് ഈ വിഷയം പല പ്രാവശ്യം നമ്മൾ ഉന്നയിക്കപ്പെട്ടു അപ്പോൾ ഉന്നയിക്കപ്പെട്ടപ്പോഴൊക്കെ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള വാശിയോടുകൂടിയാണ് പോകുന്നത് ഇപ്പം തന്നെ സാമൂഹ്യാഘാത പഠനം നടന്നു സാമൂഹ്യാഘാത പഠനത്തിൽ തന്നെ വളരെ വ്യക്തമായി തന്നെ തലശ്ശേരി ഇല്ലിക്കുന്ന മേഖലയിലെ രണ്ടാം ഘട്ടത്തിൽ സാമൂഹ്യാഘാത പഠനം നടന്നപ്പോൾ പറഞ്ഞപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വനം വനംവകുപ്പിൻ്റെ അനുമതി വാങ്ങാതെ ഈ കണ്ടൽ വനം ഈ കണ്ടൽവനം നശിച്ചാൽ ഉണ്ടാകുന്ന അതിൻ്റെ പ്രത്യാഘാതം കൃത്യമായി തന്നെ ആ സാമൂഹ്യാഘാത പടത്ത് പറഞ്ഞിട്ടുണ്ട് പാരസിക പ്രശ്നം പാരസ്യാഘാതപ്പോൾ പഠനം നടത്താതെ ഈ പത് മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നു ഈ പാരസ്യാഘാതപ്പോൾ പഠനം പോലും നടത്താതെ ഈ പത് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കേരള സർക്കാർ ഇപ്പം നടത്തിയ സാമൂഹ്യാഘാത പഠനം പറഞ്ഞിട്ട് പോലും ഈ പാരസ്യാഘാത പഠനം നടത്താൻ തയ്യാറാകാത്ത നിലപാടാണ് സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാട് നശിക്കുന്ന പദ്ധതിയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കേണ്ട ദുരിതം ഈ നാട് ഇല്ലാതാകുന്ന നിലയിലാണ് കണ്ണൂർ ജില്ലയെ ഈ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിശക്തമായ സമരമായി മുമ്പോട്ട് പോകുന്നത് സമരങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം നിങ്ങളുടെ തീർച്ചയായിട്ടും ഈ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇത് ജനദ്രോഗപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം ഈ ഒരു തരത്തിലും ഏത് തരത്തിലും നോക്കിക്കഴിഞ്ഞാലും യുക്തിക്ക് നിരക്കാത്തൊരു പദ്ധതിയാണ് ഇരുപത്തഞ്ച് ശതമാനം പോലും ഗുണമില്ലാത്തൊരു പദ്ധതിയാണിത് ഈ പദ്ധതി കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലാതെ വേറെ തരത്തിലുള്ള ഒരു തരം ഉള്ള നദികൾ വെച്ചിട്ട് നമുക്ക് ടൂറിസം പോലെയുള്ള കാര്യങ്ങൾ വിജയിപ്പിച്ച് കാണിക്കുക ഇല്ലാത്ത ഇല്ലാത്ത നദികളെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പദ്ധതി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ കൊണ്ട് ഗുണമുള്ളൂ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇത് നാളെ ഒരു

ഈ ജലപാത ഇവിടെ അനുയോജ്യമായ രീതിയിലല്ല മുന്നോട്ട് പോവുക അതുപോലെ നമുക്കാണ് പഴശ്ശി പദ്ധതി പഴശ്ശി പദ്ധതി വന്നിട്ട് കാലം കുറേയായി അതിന്ന് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാതെ എല്ലാ സ്ഥലങ്ങളും വെട്ടിമുറിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കുന്ന ഒരു ഉള്ളത് അപ്പൊ നിലവിൽ ഈ പഴശ്ശി പദ്ധതി ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇത്തരത്തില് യാതൊരു ഉപയോഗവും ഇല്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യം വരെ നിലവിലുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു പദ്ധതി വരുമ്പോ അതേപോലെ ആവാൻ സാധ്യതയില്ല തീർച്ചയായിട്ടും ഭൂകർമ്മ ജല വിഭാഗം പഠനം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വർഷാവർഷം തോറും ജലവിധാനം അടി ഭൂഗർഭ ജല വിധാനം താണുകൊണ്ടിരിക്കുന്ന പ്രദേശത്തുകൂടിയാണ് ഈ ജലപാത കടന്നു പോകുന്നത് ഈ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രദേശത്തെ ഉയരമുള്ള പ്രദേശത്ത് മൊത്തം വെള്ളവും ഈ കിണറ്റിൻ്റെ അടക്കം വെളിഞ്ഞു പോയിക്കൊണ്ട് ഈ പുഴയിലേക്കും അത് ഭൂഗർഭ പ്രത്യേകം താണുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇങ്ങനൊരു ജലപാത വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് മൊ മൊത്തത്തിൽ ഒരു കുടിവെള്ള പ്രശ്നം തന്നെ രൂക്ഷമായിരിക്കും അല്ലാതെ തന്നെ നമ്മുടെ ഈ പൈപ്പ് ലൈനുകളിൽ മാർച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നില്ല ഇപ്പോൾ ഉള്ള പൈപ്പ് കണക്ഷനിൽ തന്നെ ഇപ്പം മൊത്തം വീട്ടുകാരും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുടിവെള്ളത്തിനും വലിയ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുവെന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഓ ഈ പ്രദേശവാസികളൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കുടിവെള്ളം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിലേക്ക് ഈ സാഹചര്യം ചെന്നെത്തിക്കും ഇത്തരത്തിലുള്ള ഈ ജനദോ ജനദ്രോഹപരമായിട്ടുള്ള ഈ പദ്ധതി തങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ഓക്കെ വിഷ്ണു സോണലാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിലെ കൃത്രിമ ജലപാത ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന ആക്ഷേപമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് പ്രധാനമായും കുടിവെള്ളം ഉൾപ്പെടെയുള്ള സ്രോതസ്സുകൾ നഷ്ടമാകുമെന്നുള്ളതാണ് ജനങ്ങളുടെ ആശങ്ക